രണ്ടാമത്തെ അറ്റംപ്റ്റ് ആണ്. അപ്പം ഇത്ര നല്ലൊരു റാങ്ക് ഒന്നും ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നതല്ല. അപ്പം സന്തോഷമുണ്ട്, ഭയങ്കര ആശ്വാസമുണ്ട്, കാരണം ഒരുപാട് വർഷമായിട്ട് ശ്രമിക്കുന്നതാണ്. സന്തോഷം. ഞാന് ബാംഗ്ലൂർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു ആദ്യമായിട്ട് എനിക്ക് ചെയ്യണം എന്നൊരു ആഗ്രഹം വന്നത്. അപ്പൊ ഞാൻ ട്രിവാൻഡ്രത്ത് പോയി, അവിടെ കുറച്ച് അക്കാഡമീസിൽ ജോയിൻ ചെയ്തു. പിന്നെ ഒരുപാട് അവിടെ ഒരു പിയർ ഗ്രൂപ്പിനെ കിട്ടി. അപ്പൊ എല്ലാവരുടെയും സഹായവും എല്ലാവരുടെയും ഇൻപുട്ടും എടുത്തിട്ടാണ് പഠിച്ചത്. എനിക്ക് തോന്നുന്നു ഒരു മെന്ററെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. ഞാൻ നേരത്തെ പറഞ്ഞതാണ്, നമുക്ക് നല്ല ഒരു മെന്റർ എന്നല്ല, നമുക്ക് നല്ലൊരു ഗൈഡൻസ് മെക്കാനിസം വേണം. ഈ സിസ്റ്റം എങ്ങനെയാണ് ഈ പരീക്ഷ വർക്ക് ചെയ്യുന്നത് എന്ന് പറഞ്ഞു തരാനുള്ള പറ്റിയ കുറച്ച് ആൾക്കാരെ കണ്ടുപിടിക്കുക, നമ്മുടെ സ്വന്തം ബുദ്ധി ഉപയോഗിക്കുക, അതിൽ ആ ഒരു സ്ട്രാറ്റജി സ്വന്തമായി ഉണ്ടാക്കുക, അത് പഠിക്കുക, അത്രേ ഉള്ളൂ. അല്ലാതെ ഇപ്പൊ എന്റെ സ്ട്രാറ്റജി എല്ലാവർക്കും വർക്ക് ആവണം എന്നില്ല. അപ്പം സ്വന്തമായ ഒരു സ്ട്രാറ്റജി ഉണ്ടാക്കി അതിലൂടെ അത് വിശ്വസിച്ച് മുന്നോട്ട് പോവാം. എന്റെ ഫസ്റ്റ് ഓപ്ഷൻ കേരള കാഡർ തന്നെയാണ്. അപ്പം വേക്കൻസി അനുസരിച്ചിട്ടായിരിക്കും അലോട്ട്മെന്റ് വരാം. കേരളം കിട്ടുകയാണെങ്കിൽ സന്തോഷമുണ്ട്. എനിക്കങ്ങനെ ഒരാളുടെ പേര് എടുത്തു പറയാൻ പറ്റില്ല, കാരണം എനിക്ക് ഓരോ കാര്യത്തിന് തന്നെ ഒരുപാട് പേര് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ എന്റെ തൃശ്ശൂരുള്ള എന്റെ എഞ്ചിനീയറിംഗ് കോളേജിലെ സീനിയേഴ്സ് തൊട്ട് ട്രിവാൻഡ്രത്ത് ഞാൻ പരിചയപ്പെട്ട ഓരോ ആൾക്കാരും എനിക്ക് ഓരോ ഇൻപുട്സ് തന്നിട്ടുണ്ട്. ഞാൻ മെന്റർ എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു പെർട്ടിക്കുലർ വ്യക്തിയല്ല, നമ്മുടെ ഐഡിയാസിനെ സ്വാധീനിച്ച് നമുക്കൊരു ഡയറക്ഷൻ സെൻസ് പറഞ്ഞുതരാൻ പറ്റുന്ന ആൾക്കാർ മുഴുവൻ മെന്റേഴ്സ് തന്നെയാണ്.